ട്രാൻസ്ജെൻഡർ യുവതി അനന്യയുടെ മരണത്തിന് ശേഷം വലിയ വിമർശനമാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും അനന്യയുടെ അമ്മയുമായ രഞ്ജു രഞ്ജുമാറിനെതിരെ ഉയരുന്നത്. ഇപ്പോൾ ആരോപണത്തിന് മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജു. 2020 ജൂൺ 14 സർജറി നടക്കുന്ന സമയം മുതൽ അവൾക്ക് കൊടുത്ത സഹായങ്ങൾ താൻ എണ്ണി പറയുന്നില്ല. അവളെ പ്രസവിച്ച സ്വന്തം അമ്മ എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്ന് ചോദിച്ചപ്പോഴും അവളെ ചേർത്തുപിടിച്ച് കൂടെ നിർത്തുകയായിരുന്നു താൻ ചെയ്തത്. സഹായമെല്ലാം കൈപ്പറ്റിയവർ തന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും രഞ്ജു പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു രഞ്ജുവിന്റെ പ്രതികരണം. രഞ്ജു രഞ്ജുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പോസ്റ്റ് ആരെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ളതല്ല. ചില പോസ്റ്റുകൾക്കും കമന്റ്സുകൾക്കുമുള്ള മറുപടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചിലരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ്. നാളിതുവരെയും എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും യാതൊരു തരത്തിലും സാമ്പത്തികമായോ മറ്റ് സഹായങ്ങളോ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. കൊടുത്ത് സഹായിച്ചതിന്റെ കണക്കുകൾ ഒന്നും തന്നെ സൂക്ഷിച്ചു വെക്കാറില്ല. ചിലർ തിരികെ തരും, ചിലർ തരില്ല. എന്തുതന്നെയായാലും ഞാൻ അതിലൊന്നും വഴക്കിടാനോ പോകാറില്ല. അനന്യ മരിച്ച വിഷയവുമായി പല വാർത്തകളും വായിച്ചു. രഞ്ജു രഞ്ജുമാർ എന്ന അമ്മ എന്തു ചെയ്തു? അവർക്ക് വേണ്ടത്ര പണമുണ്ടല്ലോ, സഹായിക്കാമായിരുന്നില്ലേ എന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, 2020 ജൂൺ 14 സർജറി നടക്കുന്ന സമയം മുതൽ അവൾക്ക് കൊടുത്ത സഹായങ്ങൾ ഞാൻ എണ്ണിപ്പെറുക്കുന്നില്ല. സർജറി കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്ന അവൾ തീരെ അവശതയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഗ്യാസ് കെട്ടി കിടക്കുന്നതായി കണ്ടു. ഒരു സർജറി കൂടി നടത്തേണ്ടതായിട്ടുണ്ടെന്ന് അവർ പറയുകയും സർജറി ചെയ്തു. അവിടെ അടയ്ക്കേണ്ട ബാലൻസ് തുക ആരടച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കുറെ കാലം കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചു. എന്റെ സ്വകാര്യ ഭാഗങ്ങൾ വളരെ വൃത്തികേടാണ്, ഞാൻ നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നാണ്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചകളൊന്നും എന്റെ അറിവിലല്ല. ഈ അടുത്ത കാലത്ത് അവൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനും പരിഹാരം കണ്ടു. ജൂലൈ 12 ക്ലബ് ഹൗസിൽ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ അവളെ സംസാരിപ്പിക്കാൻ സമ്മതിപ്പിച്ചില്ല എന്ന ആരോപണവും ഞാൻ കേട്ടു. ഒരു മകൾ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ഞാൻ എടുത്ത സ്വാതന്ത്ര്യം ഇത്തിരി കൂടിപ്പോയി. 13 അവളെ വിളിച്ച് ഞാൻ മാപ്പു പറഞ്ഞു. അവൾ സന്തോഷവതിയായി. 3 ദിവസം വീട്ടിൽ നിന്നു വളരെ സന്തോഷവതിയായി. 1 ദിവസം ശ്വാസമുട്ടുണ്ടായി. രാത്രി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഓവർ ടെൻഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്നൊന്നും തന്നില്ല. സൂര്യയും ഇഷാനും അവളുടെ പാർട്ട്ണറുമായിരുന്നു കൊണ്ടുപോയത്. തിരികെ വന്ന് അവളെ കൂടുതൽ ഹാപ്പി ആക്കാൻ എല്ലാവരും ശ്രമിച്ചു. ശേഷം ആലുവയിൽ വീട് മാറുന്ന തിരക്കിലായിരുന്നു അവൾ. 14 നടന്ന ഒരു ജൽസാ ചടങ്ങിലെ ഒരു ഫോട്ടോ വെട്ടിമാറ്റിയതിൽ അവൾ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വെട്ടിമാറ്റിയതല്ല, മാറ്റുകയുമില്ല. നിന്നെ ഉപേക്ഷിക്കാൻ അമ്മയ്ക്കാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ സന്തോഷവതിയായി അവൾ വീട്ടിലേക്ക് വന്നു. 19 രാത്രി ഭാവി കാര്യങ്ങൾ കുറെ സംസാരിച്ചു. അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർ സന്ദീപിനെ കാണാൻ ചെല്ലാൻ പോകണം, ഡൽഹിയിൽ പോകണം, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. പുതിയ സലൂൺ തുടങ്ങണം, ഇതൊക്കെ കുറേ നേരം സംസാരിച്ചു. ഉമ്മ തന്നു പോയവൾ. 20 വൈകിട്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വന്ന ഫോൺ കോൾ അവൾ ഒരു പൊട്ടത്തരം കാണിച്ചു എന്നാണ്. മേക്കപ്പ് പോലും കളയാതെ അവിടെ എത്തുമ്പോൾ അവൾ ഞങ്ങളെ വിട്ടുപോയിരുന്നു. അതിനുശേഷം എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ഒരു പരിധിവരെ തള്ളിക്കളയുകയായിരുന്നു. ഞാൻ ആരെയൊക്കെ സഹായിച്ചു, ആരെയൊക്കെ രക്ഷിച്ചു, ഇതൊന്നും ആരും പറയണ്ട. മനുഷ്യത്വമുണ്ടെങ്കിൽ തന്ന കൈക്ക് കൊത്താതിരിക്കുക. അവളെ പ്രൊഫഷനിൽ ഉയരാൻ സഹായിച്ചതും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നതും ഞാനായിരുന്നു. മറ്റുള്ളവരുമായി വഴക്കിടരുത്, നല്ല കുട്ടിയായി വളരണം എന്ന് മാത്രമേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാറുള്ളൂ. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ ഉപദേശിക്കാറുള്ളത്. ഞാനും ഒരു മനുഷ്യശ്രീയാണ്, എനിക്കും വേദനയ്ക്കും. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അവളെ പ്രസവിച്ച സ്വന്തം അമ്മ നീ എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്ന് ചോദിച്ചപ്പോഴും അവളെ ചേർത്ത് പിടിച്ചു കൂടെ നിർത്തുകയായിരുന്നു. ആലുവയിൽ വീടെടുത്ത് താമസം തുടങ്ങിയാൽ ഞാൻ അമ്മയുടെ നല്ല മോളായിരിക്കുമെന്ന വാക്ക് തെറ്റിച്ച് അവൾ പോയി. കിട്ടുന്ന അവസരങ്ങളിൽ അവളുടെ മുൻകാല ചരിത്രങ്ങൾ പറഞ്ഞ് പലയിടങ്ങളിലും അവളെ പലരും വേദനിപ്പിച്ചിരുന്നു. പലപ്പോഴും ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നോട് വിഷമം പറയുമായിരുന്നു. എന്നാൽ അവളെ അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാനായിരുന്നു ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എൻ്റെ നാട്ടുകാരി, കുറെ സ്വപ്നങ്ങളുള്ള കുട്ടി. രക്ഷപ്പെടുത്താൻ ഞാൻ കുറെ ശകാരിച്ചിട്ടുണ്ട്. സർജറി അവളെ ഒത്തിരി മാറ്റി. ശരിക്കും ഒരു പാവത്താനായി പോയി. സ്വകാര്യ ഭാഗങ്ങളെ കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടായിരുന്നു. വിമർശിച്ചോളൂ എത്ര വേണമെങ്കിലും, പക്ഷേ നമുക്കും മനസ്സുണ്ട്, അത് വേദനിക്കും. എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഫോട്ടോയ്ക്ക് നേരും വിമർശനങ്ങളുണ്ടായി. ഇന്നും കേരളം പറയുന്ന ഒന്നുണ്ട്, മകൾ മരിച്ച അമ്മ, ഭർത്താവ് മരിച്ച ഭാര്യ, മകൻ മരിച്ച അമ്മ, ഇവരെല്ലാം ഒരു ചട്ടക്കൂടിലായിരിക്കണം. അവർ വീണ്ടും ചിരിക്കരുത്, കുളിക്കരുത്, സാരി ഉടുക്കരുത്, പൊട്ടു തൊടരുത്, നല്ല സദാചാരം. ഇങ്ങനെയാണ് രഞ്ജുവിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്.